Nee bokku. Oh. ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ബുദ്ധിമുട്ടായോ? ശാരി എന്നെ ഏത് പാതാളത്തിലേക്ക് വിളിച്ചാലും എനിക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടില്ല. അല്ല ഇതിനൊക്കെ ബുദ്ധിമുട്ടില്ലേ പിന്നെ എന്തിനാ ബുദ്ധിമുട്ട്? എന്താ എന്താ പറയാൻ ഒരു ബുദ്ധിമുട്ട്? അത് എങ്ങനെ തുടങ്ങണ്ടേന്ന് എനിക്ക്. എങ്ങനെ വേണമെങ്കിലും തുടങ്ങിക്കോളൂ. അല്ല ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കാന്ന് പറയണത് തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോ തെറ്റാന്ന് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞെന്ന്? അപ്പൊ തെറ്റല്ലല്ലോ. ഈ ഇഷ്ടം പ്രേമം എന്നൊക്കെ പറയണത് പവിത്രമാണ്, പരിപാവനമാണ്. അതിന് പ്രായവും പരിമിതികളും ഒന്നും ഒരു പ്രശ്നമല്ല. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് കുമാരനാശൻ പറഞ്ഞിട്ടില്ലേ. മനസ്സുകൾ തമ്മിലുള്ള ഐക്യം, പൊരുത്തം, പിന്നെ പരസ്പരം മനസ്സിലാക്കാനുള്ള പക്വത, അത് മതി പരിശുദ്ധമായ പ്രണയത്തിന്. എനിക്കും അത്രയൊക്കെ തോന്നിയിട്ടുള്ളൂ. പക്ഷേ പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് അന്തരം? പോവാൻ പറയണം. ഇങ്ങനെ ഒരു ബന്ധത്തിന് എതിർപ്പുകൾ ഉണ്ടാവും, സ്വാഭാവികം. നമുക്കത് മനസ്സിലാവും. പക്ഷെ ആ എതിർപ്പുകളുടെ കോട്ടമതിലുകൾ തച്ചുടച്ചൊന്നാകണം. എപ്പോഴായാലും ചേരേണ്ടവർ തമ്മിലേ ചേരും. ചേർക്കണം, എന്നാലേ മറ്റുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ പിന്നെ നമ്മള് കല്യാണമൊക്കെ കഴിച്ച് മൂന്നാല് കുട്ടികളാവുമ്പോ ഈ എതിർപ്പുകളൊക്കെ കാറ്റിൽ പറത്തിവിട്ട പട്ടംകണക്കെ പറന്ന് പറഞ്ഞ് എങ്ങനെ അങ്ങോട്ട് പൊക്കോളും. നമ്മുടെ കല്യാണോ? ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പിന്നെന്താ ഉദ്ദേശിച്ചത്? പ്രസാദ്, ഇത് പ്രസാദ്, ഈ സ്കൂളിലെ മാഷ. ഹലോ. ഇവക്ക് ഭയങ്കര പേടിയായിരുന്നു. ഏട്ടന്റെ നല്ല മനസ്സാണ്, പറഞ്ഞാ മനസ്സിലാവുന്നൊക്കെ ഞാനാ പറഞ്ഞത്. ഇപ്പൊ സന്തോഷായില്ലേ? മീനൂട്ടി, എന്താ ഇത്? എന്നാലും നീ സുഹൃത്തുക്കളായിരുന്നു, പിന്നീട് അടുത്തുപോയി, പിരിയാൻ പറ്റണില്ല. ഒരുപക്ഷെ ഏട്ടൻ അറിഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിൽ എനിക്കൊരു കല്യാണാലോചന നടക്കുന്ന കാര്യം. ഏതാണ്ട് ഉറപ്പിച്ച പോലെ അച്ഛൻ ഐ എസുകാരി ഐ പി എസുകാരി വീട്ടിൽ നിറയ്ക്കാനുള്ള ശ്രമത്തില്. പക്ഷെ എന്റെ ഇഷ്ടം അറിയാൻ ആർക്കും താല്പര്യമില്ല. ചോദിച്ചിട്ടില്ല ഒരു വാക്ക് പോലും ആരും. എനിക്കിപ്പോ പറയാൻ ഏട്ടം മാത്രമേ ഉള്ളൂ. തെറ്റായിട്ട് പറയുകയല്ല, മന്ത്രിയുടെ മകൾ, കോടീശ്വരി, നല്ല വിദ്യാഭ്യാസം, സുന്ദരി, ആർക്കും മോഹമുണ്ടാവും. ഞാൻ അറിഞ്ഞിരുന്നില്ല മന്ത്രിയുടെ മകളാണെന്നൊന്നും. ഒരു പക്ഷേ എൻ്റെ ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ടാവാം മീനു അത് മാത്രം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ എന്നൊരു പരിധി വെച്ചിരുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പെങ്ങമാർ. അവരുടെയൊക്കെ ഏക പ്രതീക്ഷയും അത്താണിയും ഞാൻ തന്നെയാണ്. എം ഫിലിൻ്റെ റിസൾട്ട് വന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് കോളേജിൽ ലെക്ചർ പോസ്റ്റ് ഉറപ്പാണ്. അത് കഴിഞ്ഞ് കൃഷ്ണമാറിനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവും, അതിനൊക്കെ തരണം ചെല്ല തൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും. എന്റെ ഒരേ ഒരു സൽപുത്രൻ, നാട് ഭരിക്കുന്ന മന്ത്രിയേക്കാൾ നാട് ഭരിച്ചാലല്ലേ തിരക്കറിയാൻ പറ്റും. അല്ല, ഞാൻ മോനെയാണ് ഉദ്ദേശിച്ചത്. നേരെ അടുക്കളയിലോട്ട് പോവാന്നോ? ഇവിടെ നടക്കുന്ന ചടങ്ങ് എന്താണെന്ന് മനസ്സിലായോ? മീനൂട്ടിയുടെ കല്യാണം ഉറപ്പിക്കുക. ഓ, അത് ശരി. ഞാനും വിചാരിച്ചു എന്താണ് ഇവിടെ എ എസ് പി ഒരു ബിസിനസ്. എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചോ. ഇപ്പൊ ഉറപ്പിക്കും. ഹലോ, ഐ ആം ഹരീന്ദ്രൻ ഫ്രം സിംഗപ്പൂർ. ഏയ്, ഒരു മിനിറ്റ്. ഇനി ഹരീന്ദ്രൻ സാർ ഇരിക്കുക. അല്ല, ചുമ്മാ കയറി നിൽക്കണ്ടല്ലോ. ഈ കല്യാണം നടക്കില്ല. അവൾക്ക് വേറെ ചെറുപ്പക്കാരൻ ഇഷ്ടാ. പയ്യൻ കോട്ടപ്ര സ്കൂളിലെ മാഷ, പേര് പ്രസാദ്. അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാത്ത നിലയ്ക്ക് ഇതിൽ നിന്ന് പിന്തിരിയല്ലേ ബുദ്ധി? അതല്ലേ നല്ലത്? പെണ്ണിന്റെ ഫ്ലാഷ് ബാക്ക് എനിക്കൊരു പ്രശ്നമല്ല. അല്ല, ഇതിൽ ഇടപെടാൻ താനാരാ? ഞാൻ അവളുടെ ഒരേ ഒരു ആങ്ങളാ. എനിക്ക് പെണ്ണിന്റെ അച്ഛനുമായിട്ട് അടിയില്ല. ഇവിടുത്തെ മന്ത്രിക്ക് ഒരു ഐ പി എസ് കാരനെ ആവശ്യം. എനിക്കൊരു മന്ത്രി, ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. ഓ, അത് ശരി. അങ്ങനെ ഒരു ബന്ധമാണ് അച്ഛനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തമ്മിലാണ് കല്യാണം കഴിച്ചൂടെ? ഒരു ഗിവ് ആൻഡ് ടേക്ക്? യു, അയ്യോ, ഞാനില്ല, എന്നെ ഒഴിവാക്കിയേക്ക്. നിങ്ങൾ തമ്മിലാവുമ്പോ നല്ല ചർച്ചയായിരിക്കും. മേഡ് ഫോർ ഈച്ച് അതറ. അവൻ ചിരിച്ചോണ്ടാ ഇടപഴകുന്നേ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് പുളിച്ച തെറി പറയാനും മിടുക്കനാ മകനെ. വാ മോളെ,
നമ്മൾ എന്തായാലും ഈ കല്യാണം നടത്താൻ പോണില്ല. പിന്നെ എന്തിനേ വേഷം കെട്ടില്ല മോളാത്തേക്ക്? അച്ഛന്റെ വീട് നേരം പോക്കളല്ലേ ഇതൊക്കെ. ചുമ്മാരിയമ്മേ, ആ അപ്പൊ ഇറങ്ങല്ലേ. അവിടെ എ എസ് പി മോൻ പോവാൻ ധൃതി കാണിക്കണു. ചെല്ലെ ചെല്ലെ. നീ ഞങ്ങളെ അവമാനിക്കാൻ മനഃപൂർവ്വം കച്ചവെട്ടി ഇറങ്ങിയിരിക്കണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അച്ഛനെന്ത് ഐ എസ് ഐ പി എസ് ഒക്കെ കാണുമ്പോ ഇത്ര ആക്രാന്തം? വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ടാണോ വിദ്യാഭ്യാസം കുറവായതുകൊണ്ടാണോ? അല്ല പറഞ്ഞു കൊടുക്ക സാറേ, ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് എന്താ അത്ര ഭ്രമമെന്ന്? ഒരു ഐ പി എസ് ആറിനെ പിടിച്ച് ലീവ് എടുപ്പിച്ചിട്ട് ഫൈനാൻസിങ് കമ്പനി തുടങ്ങിയിരിക്കുക. അത് പിന്നെ അഴിമതിയിലൂടെ കിട്ടിയ കള്ളപ്പണം സൂക്ഷിക്കാൻ മറ്റൊരു മാർഗം വേണ്ടേ എന്ന് ചിലര് പറയുമെന്ന്. ഇപ്പതാ കളക്ടറെ കൊണ്ട് ലീവ് എടുപ്പിക്കാൻ പോവാ, ഫൈവ് സ്റ്റാർ ഹോട്ടൽ തുടങ്ങാൻ. ഇതുമൂലം രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് ഒരു ഐ എസ് കാരന്റെ ഐ പി എസ്കാരന്റെ സേവന. അയ്യോ അത് ഓർത്ത് സാർ സങ്കടപ്പെടരുത്. ഇവരുടെ സേവനം നഷ്ടമാകുന്നുണ്ട്, രാജ്യത്തിന് ഗുണമേ ഉള്ളൂ, ദോഷമില്ല. അത് മോൻ സാർ മനസ്സിലാക്കണം. അച്ഛന് വെട്ടിപ്പിടിക്കാനും ഷോ കാണിക്കാനും എന്തിനാ സ്വന്തം കുട്ടികളുടെ ഇഷ്ടങ്ങൾ കുരുതി കൊടുക്കുന്നത്? അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ മീനുട്ടിയുടെ ഇഷ്ടത്തെ കുറിച്ച്. ഇനിയെങ്കിലും ഇനിയെങ്കിലും അച്ഛൻ അവൾ ആഗ്രഹിച്ച കല്യാണം നടത്തി കൊടുക്ക. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ തീരുമാനിച്ച കല്യാണം നടക്കൂ. എന്തിനാ അച്ഛൻ ഇത്ര വാശി? ഞാനും അച്ഛന്റെ മോൻ തന്നെയാ. അതേ വാശി തന്നെ ഞാൻ പറയാ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ആഗ്രഹിച്ച കല്യാണം നടക്കൂ. കാണാം. ഇതൊന്നും ഞാനത്ര വലിയ കാര്യമാക്കുന്നില്ല സാർ. എന്റെ തീരുമാനങ്ങൾക്ക് മാറ്റവും ഇല്ല. പക്ഷെ പ്രശ്നം അതല്ല, പെണ്ണിന്റെ സ്നേഹബന്ധത്തിന് സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് കുടുംബത്തിൽ തന്നെ ഉള്ളപ്പോ അവനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി പടിയടച്ച് പിണ്ണം വെച്ചാൽ പത്രക്കാർ വേറെ കഥകൾ ഉണ്ടാക്കും. ഇത് കൊല്ലാനും വയ്യ, വളർത്താനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലപ്പോ അച്ഛൻ ടെൻഷൻ അടിച്ച് വെറുതെ ബി പി കൂട്ടല്ലേ. സാർ എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്, ഞാൻ ഇറങ്ങുന്നു. സാർ ഒരു മിനിറ്റ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാൻ സാറിന് അറിയാലോ. അച്ഛന്റെ മൊബൈൽ ഒന്ന് തന്നെ. ഹലോ. ആ പൗത്രന, പേര് പ്രസാദ്, കോട്ടപ്പുറം യു പി എസ് സ്കൂളിലെ കണക്ക് വാദ്യാൻ, രാഷ്ട്രീയ വൈരാഗ്യം. ആ പിന്നെ വിവരങ്ങൾ അപ്പപ്പം എന്നെ അറിയിക്കണം. ആ നീ ഇപ്പം എന്ത് ചെയ്യാൻ പോവാ? അച്ഛൻ ആരുടെ മുമ്പിലും തല കുനിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. നമ്മുടെ മീനുവിൻ്റെ കല്യാണം മാന്യമായി നടത്തണ്ടേ അച്ഛാ. ഇപ്പൊ പോയിക്കോ, നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ വെച്ച് കാണാം. അമ്പലത്തിൽ വരുമ്പോ പറയും ലൈബ്രറിയിൽ വെച്ച് കാണാന്ന്. ലൈബ്രറിയിൽ വരുമ്പോ പറയും പ്ലീസ്, ഇത് സ്കൂളാണ്. ആണോ? ഞാൻ വിചാരിച്ചു മാർക്കറ്റ് ആണെന്ന്. ദേ ഞാനൊരു കാര്യം പറയാം, എന്റെ കല്യാണം ഉറപ്പിച്ചു. ഉറപ്പിച്ചല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. അന്ന് കളിയാക്കി വിളിച്ച, ഇനി ഇങ്ങനെ ഒഴപ്പാൻ തന്നെയാണ് പ്ലാനെങ്കിൽ ഞാൻ അയലും കെട്ടി അങ്ങ് പോവും. ഓ ആയിക്കോട്ടെ. എന്നിട്ടേ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടിയെ ഞാൻ ഇവിടെ തന്നെ പഠിപ്പിക്കും. എന്നിട്ട് കൊച്ചിനെ നോക്കി പറഞ്ഞാ മതി എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ നീ എന്ന്. കേട്ടോ മീനുട്ടി, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാം. ഇങ്ങനൊരു മണിക്കൂസിനെയാണല്ലോ ഈശ്വര ഞാൻ സ്നേഹിച്ചത്. ഇന്ത്യയുടെ ഹലോ. ആ ഉണ്ട്, കൊടുക്കാം. പവിത്ര എന്തോ? ഹലോ പവിത്ര സാറല്ലേ, ഞങ്ങൾ സ്കൂളിലെത്തി. ആ ഇനി ഈ നമ്പറിലേക്ക് വിളിക്കണ്ട. ആ ശരി ശരി, ഓക്കെ. പ്ലസ് 9=25. ഇനി എല്ലാവരും ഇത് എഴുതിയെടുത്തോളൂ. ചത്തവന്റെ പേര് പ്രസാദ്, അച്ഛന്റെ പേര് നാരായണൻ.
പ്രസാദിന്റെ അച്ഛൻ ഞാനാണട്ടാ. പ്രസാദ് എപ്പോഴും പറയുമായിരുന്നു അച്ഛനെ കുറിച്ച്. വിഷമിക്കരുത്. പ്രസാദിന്റെ കൊലപാതകത്തെ കുറിച്ച് എന്തെങ്കിലും? പ്രസാദിന്റെ മരണം കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് ചൂട് മുശിരുള്ള ഒരു സജീവ പ്രവർത്തകൻ. പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ ചുളിവിൽ ഒരു രക്തസാക്ഷി ഉണ്ടാക്കി എടുക്ക. ആ പാവത്തിന് രാഷ്ട്രീയം എന്തെന്ന് അറിയുമല്ലൂല. എന്താ സാർ, കൊലപാതകയെ കുറിച്ച് വല്ല തുമ്പും കിട്ടിയോ? പട്ടാ പകൽ എല്ലാവരുടെയും മുമ്പിലിട്ട് എന്നിട്ടും പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ നാണക്കേടാണ് സാർ. താൻ എന്തിനാ എന്തെടുക്ക ചൂടാവുന്നേ? അധികാരമുള്ളവർ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് കഴിയൂ? അധികാരമുണ്ടോ എനിക്ക്? എങ്കിൽ താൻ പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കാൻ ഞാൻ. കൊലപാതകയെ പറ്റി വ്യക്തമായ സൂചന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ സാറിനെ അവരെ അറസ്റ്റ് ചെയ്തൂടെ? വെറുതെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സാക്ഷികൾ വേണം, അല്ലെങ്കിൽ കോടതി നിന്ന് പുല്ലുപോലും ഇറങ്ങിപ്പോരും. സാക്ഷി പറയാൻ ആളുണ്ടാവണം. ആരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ? ഉണ്ടെങ്കിലോ അധികാരികളുടെ ഒക്കെ ഉത്തരവിന് മേലെ നിന്നുകൊണ്ട് ഞാൻ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാം, ശിക്ഷ വാങ്ങിക്കൊടുക്കും.